നമസ്കാരം. കുത്തിരിക്കോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുത്തിരിക്കോമ ഇന്ന് എന്താണ് എന്നായിരിക്കും എല്ലാവരും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. സിനിമയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് തമാശയും രസകരവുമായ കുസൃതിയും ഒക്കെ ആയിട്ട് നമുക്ക് കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് പോവാം. ഇന്ന് കുസൃതി ചോദ്യമാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് കുസൃതിയൊക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ, കുസൃതി ചോദ്യങ്ങളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ വിജയിച്ച ആളുകളുടെ പേരൊക്കെ ഞാൻ ഓൾറെഡി ലിസ്റ്റൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് വിജയിക്കുന്ന ആളുകളുടെ പേര് ഞാൻ അപ്പം തന്നെ എഴുതി ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ ആരെങ്കിലും നേരത്തെ വിജയിച്ച ആളുകളുണ്ട്, അവരുടെ പേര് വീണ്ടും വരും. അങ്ങനെയാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ഇടും. പക്ഷേ പരമാവധി ഈ ആഴ്ച വിളിച്ച ആളുകളൊക്കെ ഒന്ന് മാറിയൊന്ന് പുതിയ ആളുകൾ വിളിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ചോദ്യം. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ആദ്യത്തെ ആളിന് ആൻസർ കിട്ടിയില്ല, രണ്ടാമത്തെ ആൾ അതിൻ്റെ ആൻസറും പിന്നെ ഒരു ഫ്രഷ് ചോദ്യത്തിൻ്റെ ആൻസറും പറയേണ്ടതായിട്ട് വരും. സിമ്പിളാണ്, എല്ലാം കുസൃതിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒന്നും വലിയ റിസ്ക് ആയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ വിളിച്ച് കിട്ടുന്നവർക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നാണ് നമ്മൾ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നൽകുന്നത്. ഈ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് ഞാൻ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നൽകും. അപ്പോൾ വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം ആവശ്യമില്ല, ജസ്റ്റ് ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്നാൽ മതി. ഫോണിൽ തന്നെ സംസാരിച്ച് അങ്ങനെ പോവാം. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, എന്താ പേര്? വെങ്കടേഷ്. വെങ്കടേഷ്, പൊതുവെ ഈ വെങ്കടേഷ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് വെങ്കടേഷ് അല്ലേ? അതെ, മലയാളികൾ പൊതുവെ വെങ്കടേഷ് എന്നുള്ള പേര് വളരെ കുറവാണ്. തൃശൂർക്കാരനാണ്, ഞാൻ പാലക്കാട് പ്രതീക്ഷിച്ചു. എന്തായാലും കുഴപ്പമില്ല. വെങ്കടേഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ട്രേഡ് സെന്ററിലുള്ള ഒരു കമ്പനിയിലാണ്. ഓക്കെ, എന്തായാലും അപ്പൊ എങ്ങനെ? ഓക്കെ, എങ്ങനെയുണ്ട്? ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു അല്ലേ? സുഖമായിട്ട് പോകുന്നു. കുസൃതി ചോദ്യമാണ് ഇത്. ഇപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യാണ് ഡയറക്റ്റ് വിന്നർ ലിസ്റ്റിലേക്ക് പോകും. ഓക്കെ, ശ്രമിച്ചു നോക്കൂ. ഞാൻ ചോദ്യം ചോദിക്കാം. സമയം മുറിച്ചാൽ എന്താകും? സമയം മുറിച്ചാൽ എന്താകും? സമയം 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 മുറിച്ചു കഴിഞ്ഞാൽ എന്താവും? സമയം മുറിച്ചാൽ എന്താകും? വെങ്കടേഷ്, സമയം മുറിച്ചാൽ മയമാകും. സമയം മുറിച്ചാൽ മയമാകും അല്ല, സമയം മുറിച്ചു കഴിഞ്ഞാൽ വേറൊരു സംഭവം. സമയം വാക്കല്ല, സമയം തന്നെ. ഏതാ? രക്ഷയില്ല. ഞാൻ അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചോക്കാം. എന്തായാലും ടി വിയിൽ ശ്രദ്ധിച്ചിരുന്നു എന്താണ് ആൻസർ എന്നൊക്കെ കാണാം. നമസ്കാരം, ആരാണ്? ഹലോ നമസ്കാരം, ആരാണ്? ഹലോ ഹലോ, ചിരിക്കുകയാണ്. കോളും കട്ട് ചെയ്തു. ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാനും ചിരിച്ചത്. ഹലോ നമസ്കാരം. ഒരു ചുമ പെട്ടെന്ന് വന്നാ. പിന്നെ ഇന്ന് സമ്മാനമായിട്ട് ഞാൻ തരുന്നത് എന്താണെന്നറിയില്ലേ? ഗോൾഡ് കോയിനാണ്. ഗോൾഡ് കോയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് വരെയുള്ള ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നൽകും. ഹലോ നമസ്കാരം. ഹലോ, ആരാണ്? ഹലോ ഹലോ നമസ്കാരം, ആരാണ്? എന്താണ്? ദിൽറൂബ. ഓക്കേ ദിൽറൂബ, സമയം മുറിച്ചാൽ എന്താകും? പകുതിയാകും. അപ്പൊ ഞാൻ വേറെ ആരടുത്തെങ്കിലും ചോദിച്ചോക്കട്ടെ. പകുതി ആവുന്നില്ല, അതല്ല ആൻസർ. ഓക്കേ ദിൽറൂബ, ദിൽറൂബ ദിൽറൂബ പോയെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ ശരിയല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പോയെന്ന് തോന്നുന്നു. സമയം മുറിച്ചാൽ, അതായത് സമയം കഷ്ണമാക്കിയാൽ, സമയം കഷ്ണമാക്കിയാൽ എന്താകും എന്നാണ് ചോദ്യം. സമയം മുറിച്ചാൽ എന്താകും? ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം, എങ്ങനെയാ പേര്? അസൻ ബാബ. അസൻ ബാബ ഭായി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം? സുഖമായിട്ട് പോകുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ സമയം മുറിച്ച് കഷ്ണാക്കിയാൽ എന്താകും? സമയം മുറിച്ച് കഷ്ണമാക്കിയാൽ എന്താകും? സമമാവും. അല്ല അല്ലെന്ന്.
അത്രേ കഷ്ടമാണ്. സമയം മുറിച്ച് കഷ്ണമാക്കിയാൽ എന്താവും? പകുതിയാവും. അത് അല്ല, ഞാനിപ്പോ വേറെ ആളോട് ചോദിച്ചു നോക്കാം. ഹസൻ ബാവ നല്ല പേരാണ് കേട്ടോ, വിളിക്കാനൊക്കെ നല്ല സുഖമുള്ള ബാവ. ബാവ എന്നൊക്കെ വിളിക്കാം, ഹസൻ എന്ന് വിളിക്കാം, ഹസൻ ബായി എന്ന് വിളിക്കാം, ഹസൻ ബാവ എന്ന് വിളിക്കാം, ബാവ ബായി എന്ന് വിളിക്കാം, എന്തുകൊണ്ടും വിളിക്കാം. ഓക്കെ, ടാറ്റാ ബായ്. നല്ല പേരല്ലേ ഹസൻ ബാവ, സനീഷ്. ആ എന്താ രസം പേരൊക്കെ. അതില്ല. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, എന്താ പേര്? ഹലോ നമസ്കാരം, എന്താ പേര്? എന്താണ്? ലീറ്റു. ലീറ്റു ലീറ്റുവോ? ലീറ്റു ലീറ്റു ആദ്യമായിട്ട് വിളിക്കാണോ? ആദ്യമായിട്ട് വിളിക്കാം. ആ ശരി, ഓക്കെ. സമയം മുറിച്ച് കഷ്ണാക്കിയ എന്താവും? സമയം മറ്റ് മേഖലകളിലേക്കൊക്കെ പിടിക്ക്, സമയത്തിന്റെ മറ്റ് മേഖലകളൊക്കെ പിടിക്കണം. അല്ല, സമയം മുറിച്ച് കഷ്ണമാക്കിയാൽ എന്താവും? കിട്ടുന്നില്ല. ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? അതുകൊണ്ടാണ് ആൻസർ പറയാത്ത. എന്തായാലും നന്നായി, പറയാത്ത നന്നായി. വെറുതെ പറഞ്ഞിട്ട് കഷ്ടപ്പെടുന്നല്ലോ. ടാറ്റാ ബബായ്, വീണ്ടും വിളിക്കാം. ടാറ്റാ ബബായ്. അതായത് ഹസ്ബൻഡ് അവിടുന്ന് എന്തൊക്കെയല്ലോ പറയുന്നുണ്ടായിരുന്നു, ആളിനത് നമ്മളടുത്ത് പറയാൻ വേണ്ടി പേടിച്ചിട്ടും ഉണ്ടായിരുന്നു. ഹലോ നമസ്കാരം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടത്ര കേട്ടോ, 10-25 ക്വസ്റ്റ്യൻ കൊണ്ടാ വന്നത്. 10-25 വർഷമായില്ലേ നമ്പൂരിശ സ്റ്റേഷനിൽ കയറിയിട്ടല്ലേ. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, എന്താ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എത്രാം ക്ലാസ് പഠിക്കാ? 8-ാം ക്ലാസ് അല്ലേ. ശ്രീലക്ഷ്മി സമയം മുറിച്ച് കഷ്ണാക്കിയാൽ എന്താവും? ടൈം പീസ്. യെസ്, റൈറ്റ് ആൻസർ. ടൈം പീസ് എങ്ങനെയാവുന്നു? എങ്ങനെയാണ് ടൈം പീസ്? പീസാവും. അതാണ് ടൈം പീസ് ആവും. അപ്പോ ശ്രീലക്ഷ്മി ഇതാരാ പറഞ്ഞന്നേ? ടൺ കണക്കിന് ഭാരമുണ്ട്, പക്ഷേ എല്ലാവരും കൊണ്ട് നടക്കാറുമുണ്ട്. ടൺ കണക്കിന് ഭാരമുണ്ട്, പക്ഷെ എല്ലാരും കൊണ്ട് നടക്കാറുണ്ട്. വായു അല്ല, വായു അത്ര ടൺ കണക്കിന്. ഇത് ഭാരം എന്ന് പറയുന്ന ടൺ എന്ന് അതിനകത്ത് എപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് ടൺ കണക്കിന് ഭാരമുണ്ട് എന്ന് നമ്മൾ കുസൃതിപരമായിട്ട് പറയുന്നതാണ്. ടൺ കണക്കിന് ഭാരമുണ്ട്, എന്നാലും എല്ലാരും കൊണ്ട് നടക്കാറുണ്ട്. വാക്കില് ടൺ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ശ്രീലക്ഷ്മി ഞാൻ അടുത്ത ആളിലേക്ക് പോയി നോക്കാം. ഓക്കെ, കേട്ടിരുന്നോ എന്താണെന്ന്? ടൺ കണക്കിന് ഭാരമുണ്ട്. ഈ ഭാരമുണ്ട് എന്ന് പറയുന്നത് ഈ ടൺ എന്ന് പറയുമ്പോൾ ഭാരമുണ്ട്, അതാണ് ശരിക്കും ഈ ടൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനത് എപ്പോഴും ഒരു ഇത് കഴിഞ്ഞിട്ടാകും പിന്നെ ഒന്ന് കുറച്ചും കൂടി അതിൻ്റെ ക്ലൂവിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഹലോ നമസ്കാരം. നമസ്കാരം, എന്താ പേര്? രമ്യ വെങ്കിടേഷ്. ആ ആ ആ വെങ്കിടേഷിന്റെ ആരാ? ആ വരണ്ട, അവിടെ നിന്നാ മതി. എന്താ അവിടെ നിന്നാ മതി ഭാര്യയായിട്ട് കേട്ടോ. അപ്പൊ വെങ്കിടേഷിന്റെ ഭാര്യയായിട്ട് വരുന്നവർക്ക് അറിയോ ഈ കാര്യം എന്താണെന്ന്? ടൺ കണക്കിന് ഭാരമുള്ള സാധനം എന്താന്ന്? ആണോ, ടൺ കണക്കിന് ഭാരമുണ്ട്, പക്ഷെ എല്ലാരും കൊണ്ടു നടക്കാറുണ്ട്. ഈ ഭാരമുണ്ടെന്ന് നമ്മൾ കുസൃതിപരമായിട്ട് പറയുന്നതാണ്. ഹലോ, ടണ്ണെന്ന് ഭാരം എന്നൊക്കെ നമ്മൾ കുസൃതിപരമായിട്ട് പറയുന്നതാണ്. ടണ്ണെന്ന് പറയുമ്പോൾ ഭാരം ഉണ്ടല്ലോ, ഒരു ടണ്ണാണ്. ഏതാണ് ഈ ടൺ? ടൺ. അപ്പോ വെങ്കിടേഷിന്റെ, വെങ്കിടേഷ് എങ്ങനെ അവിടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടോ ഇപ്പൊ? ചെവിന്നൊക്കെ ഇങ്ങനെ പുക പോകുന്നുണ്ടാവും. എന്തായാലും നമുക്ക് അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചോക്കാം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ഭാര്യയും ഭർത്താവും മത്സരിക്കുകയാണ് ഇങ്ങനെ ഈ ഉത്തരം പറയാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട്, തോക്കാൻ വേണ്ടിയിട്ട്, തോക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി. അടുത്ത ഫാമിലിയിലേക്ക് പോകാം. ഹലോ നമസ്കാരം. നമ്മൾ ഫാമിലിയിലേക്ക് തന്നെയാണ് പോകുന്നത്, എല്ലാം ഫാമിലീസ് അല്ലേ, നമ്മുടെ എല്ലാം ഒറ്റ ഫാമിലി, ഒറ്റ ഒരേ ഒരു കുടുംബം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, എങ്ങനെ പേര്? ബിന്ദു. ബിന്ദു ചേച്ചി, ഏതാണ് ഈ ടൺ? ടൺ കണക്കിന് ഭാരമുണ്ട്, പക്ഷെ എല്ലാവരും കൊണ്ടു നടക്കാറുണ്ട്. സ്കെൽട്ടൺ. സ്കെൽട്ടൺ എല്ലാവരും കൊണ്ടു നടക്കണ്ടോ? ആ
എല്ലാരും കൊണ്ടുനടക്കുന്നുണ്ട്, പക്ഷെ അതല്ല. ഇത് നമ്മള് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, പുറത്ത് ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ്. സാരമില്ല, വെള്ളം വെള്ളത്തിൽ എവിടെയാ ടണ്ണുള്ളത്? സ്കെൽട്ടൺ അല്ല, കറക്റ്റ്, ഞാൻ സമ്മതിക്കൂല. ഇത് നമ്മളെ ശരീരത്തിലുള്ളതല്ല, ഉള്ളിലുള്ളതല്ല, പുറത്തുള്ളതാ. എന്നാ പിന്നെ പോട്ട്, സാരമില്ല. ബിന്ദു ചേച്ചി എന്താ പിണങ്ങിട്ട് പോവാണോ? പിണങ്ങണ്ട, പക്ഷേ ഒന്ന് ചിരിച്ചിട്ട് പോന്നേ, ഒരു സമാധാന, എനിക്കൊരു സമാധാനത്തിന്. ഒന്ന് ചിരിക്കുന്നേ, ചിരിക്കാനും അറിയില്ലേ, ഇങ്ങനെയാണോ ചിരിക്കുന്നത്? അങ്ങനെയല്ല, എന്താ ഇങ്ങനെ ചിരിക്കൂ. ചിരിക്കാൻ പറഞ്ഞാൽ പോലും ആളുകൾക്ക് ചിരിക്കാൻ പോലും എന്തിനാ മടി? ഞാൻ എപ്പോഴും മാക്സിമം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്, അപ്പൊ ആൾക്കാർ എന്റെ അടുത്ത് പറയും ചിരിച്ചോണ്ടിരിക്കാൻ മെന്റലാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ഹലോ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഹലോ, നമസ്കാരം. നമസ്കാരം ഉണ്ട്. എന്താ പേര്? ഫൈസൽ. നാസർ എന്താണ്? നൗഫൽ. നൗഫൽ എന്ത് ചെയ്യാ? അബുദാബിയിലാണ്. ഏതാണ് ഈ ടണ്ണെന്ന് വല്ല പിടിയുണ്ടോ? ബട്ടൺ. യെസ്, റൈറ്റ് ആൻസർ. ടൺ കണക്കിന് ഭാരമുണ്ട്, പക്ഷേ എല്ലാരും കൊണ്ടു നടക്കുന്നുണ്ട്. ബട്ടൺ ആണ്, ബട്ടൺ ആണ്. പക്ഷെങ്കിൽ ഒരു ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. ചോദിക്കാം. ഈൽ തുടങ്ങി ഈൽ അവസാനിക്കുന്ന കുറെ അക്ഷരങ്ങളുള്ള ഒരു ഇംഗ്ലീഷ് പേര്, ഇംഗ്ലീഷ് വാക്ക്, ഇംഗ്ലീഷ് ഈൽ തുടങ്ങി, ഇംഗ്ലീഷ് അക്ഷരം ഈൽ തുടങ്ങി ഈൽ അവസാനിക്കും, പക്ഷെ ഇതിനുള്ളിൽ ഒരുപാട് അക്ഷരങ്ങളാണ്. ഒരുപാട് അക്ഷരങ്ങളുള്ള ഒരു ഇംഗ്ലീഷ് പേര്, ഇതിന്റെ ഉള്ളിൽ ഒരുപാട് അക്ഷരങ്ങളാണ്. ഐ ഇ വൈ ഇ. നോ 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 നോ, അല്ല. കണ്ണിന്റെ ഉള്ളിൽ എന്താ ഇത്? കണ്ണിന്റെ ഉള്ളിൽ എന്താ അക്ഷരങ്ങളുള്ളത്? ഏതക്ഷരം ഉള്ളത്? അല്ല, ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ആ, ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ഛേ, അങ്ങനെ പറയല്ലേ. ഗൾഫുകാർ അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. സാരമില്ല. ഓക്കെ, ടാറ്റ, ബൈ. ഗൾഫുകാരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടങ്ങനെ കിടക്കുകയാണ് ഈ സംഭവം. അറിയില്ലേ എന്താണെന്ന്? അറിയില്ലേ? സിമ്പിൾ. ഇതാ ഇവർ പറയുമ്പം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഇവിടെ ഹലോ. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? എന്താണ്? എന്താണ് പേര്? ടോം. ടോം 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 ഫുൾ നെയിം എന്താ? ടോം. ടോം വർഗീസ്. ഓക്കെ, ടോം വർഗീസ്. എന്താണ് ചെയ്യുന്നത് ഇവിടെ? അബുദാബിൽ വർക്ക് ചെയ്യണോ? പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയോ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഈൽ തുടങ്ങി ഈൽ അവസാനിക്കുന്ന കുറെ അക്ഷരങ്ങളുള്ള പേര്, ഈ സാധനത്തിന്റെ പേര്, സാധനത്തിന്റെ പേര്. ആ, ഈൽ തുടങ്ങി ഈൽ അവസാനിക്കുകയും കുറെ അക്ഷരങ്ങൾ ഉള്ളതുമായ, ഇതിന്റെ ഉള്ളിൽ കുറെ അക്ഷരങ്ങളുണ്ട്, ഈ സാധനത്തിന്റെ പേര് പറഞ്ഞാൽ മതി. അടിയോ? എനിക്കോ? ഏ, ഐ അല്ല, ഐ അല്ല, ഐ ഇപ്പൊ പറഞ്ഞോളൂ. കണ്ണിന്റെ ഉള്ളിൽ ആരും ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഏ, നാടകത്തിൽ അഭിനയിക്കണ്ടോ? നാടകത്തിൽ അഭിനയിക്കണ്ടോ ടോം? വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ശരി, നല്ലൊരാള്. ആദ്യമായിട്ടാണ് ഞാൻ കുത്തിരിക്കോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ കേട്ടിരിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ ടോം? താങ്ക് യു ടോം, താങ്ക് യു, ബൈ, ടാറ്റ. നല്ല 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 രസമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാനും കാണാനും എല്ലാം നല്ല രസം. ഹലോ, നമസ്കാരം. നമസ്കാരം ചേട്ട, പേരെന്താ? പേരെന്താണ്? ടി വിയിൽ നോക്കണ്ട, നമസ്കാരം, പേര് പറയൂ. ഹലോ, എന്ത് ചെയ്യാ? ഹലോ, എവിടെയാ? നാട്ടില്. ഹലോ, എത്ര വർഷമായി വന്നിട്ട്? ഹലോ, പോയോ? ടി വിയിൽ ശ്രദ്ധിക്കല്ലേ പ്ലീസ്. ഹലോ, നമസ്കാരം.
ഹലോ നമസ്കാരം ഹായ് ഹലോ ഹായ് ഹാവ് ഹായ് 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 ഹൗ ആർ യു ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ പേര് എന്താ പേര് ഇഷ ഇഷ തൽവ അല്ലേ അല്ല പിന്നെന്താണ് ഓ ഓക്കെ കനി ഇഷ ഈയിൽ തുടങ്ങി ഈയിൽ അവസാനിക്കുന്ന കുറേ അക്ഷരങ്ങൾ ഇതിനകത്തുള്ള പേരെന്താണ് എംബലപ്പ് യെസ് ഈയിൽ തുടങ്ങി ഈയിൽ അവസാനിക്കുക ഇതിനകത്ത് ഫുള്ളായിട്ട് ലെറ്റേഴ്സ് ആണ് ഈ പേരെന്തായിരുന്നു പറഞ്ഞത് ഇഷ ഫുൾ നെയിം എന്തായിരുന്നു ഫുൾ നെയിം എന്തായിരുന്നു ഇഷയുടെ ഇഷ ഷിജിമോൾ കനി ഇതില് ഈ ഷിജിമോൾ എന്നുള്ള അമ്മയുടെ പേരാണോ അമ്മയുടെ പേരാണ് ഷിജിമോൾ ആ ശരി അമ്മയുടെ അച്ഛന്റെയും പേരിട്ടിട്ട് മോക്കും ഒരു പേരിട്ടു അല്ലെ മൂന്ന് പേര് അല്ലെ ഓക്കെ ഈ കനി വിളിക്കാറില്ലല്ലോ ഇപ്പൊ കുറെ ആയിട്ട് കനി ഉണ്ടോ അവിടെ നമ്മളെ കുത്തിരിക്കോമയിൽ വിളിക്കുന്ന ആളല്ലേ കനി ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം പറയണേ ഓക്കെ ഒരു മാവ് ഒരു തെങ്ങ് ഒരു പ്ലാവ് ഒരു കഴുങ്ങ് ഒരാല് ഇതിനെല്ലാം ഓരോ രൂപയാണ് ഓരോ രൂപയാണ് അഞ്ച് സാധനങ്ങളുണ്ട് ഓരോ രൂപയാണ് ഓക്കെ മാവിനൊരു രൂപ തെങ്ങിനൊരു രൂപ പ്ലാവിനൊരു രൂപ കഴുങ്ങിന് ഒരു രൂപ കമുങ്ങ് കമുങ്ങ് എന്താണോ നമ്മുടെ നാട്ടിൽ കഴുങ്ങ് എന്ന് പറയും കമുങ്ങിന് ഒരു രൂപ ആലിന് ഒരു രൂപ അപ്പോൾ ഇതിനെല്ലാം ഓരോ രൂപയാണ് ഇതെല്ലാം ഈ രണ്ടെണ്ണം വെച്ച് മേടിച്ചാൽ അഞ്ചെണ്ണം ഉണ്ട് അത് ഈ രണ്ടെണ്ണം വെച്ച് മേടിച്ചാൽ എത്ര രൂപയാവും നന്നായിട്ട് ആലോചിച്ച് ഉത്തരം പറ ഇഷ ഹലോ പോയോ ആ ഫോണിൽ പറഞ്ഞപ്പോൾ ക്ലിയർ ആയില്ല ടി വിയിൽ കേട്ടിട്ട് മനസ്സിലാക്കുന്നു ഓക്കെ എന്തായാലും കേൾക്കട്ടെ കുഴപ്പമില്ല മാവിനൊരു രൂപ തെങ്ങിനൊരു രൂപ പ്ലാവിനൊരു രൂപ എത്ര രൂപയാവും ആ കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം പറ പെട്ടെന്ന് പറ ഒരു തരം തന്നെ ഒരു തരം ഒരു തരം ആ രൂപയൊന്നും കണ്ടിട്ടില്ലാത്ത കുട്ടികളാണ് ദർഹമെങ്കിൽ ദർഹം ആലോചിച്ച് ഉത്തരം പറ പെട്ടെന്ന് പറ നാലോ ആ ഇരുപത് ഇരുപത് ദർഹംസ് ആരാ അച്ഛനാ പറഞ്ഞല്ലേ ആ ശരി അച്ഛൻ്റെ അടുത്ത് ഒന്നും കൂടി അവിടെ ഇരുന്ന് കണക്ക് കൂട്ടാൻ പറ അഞ്ച് മരങ്ങള് അത് ഈ രണ്ടെണ്ണം വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ ആ 20 ഓക്കെ ശരി എന്നാൽ അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചു നോക്കാം ടാറ്റാ ബൈ അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം സംഭവം അവർക്ക് ഒന്നും മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടി വിയിൽ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി കാണും മാവിനും തെങ്ങിനും പ്ലാവിനും കമുങ്ങിനും ആലിനും എല്ലാം ഓരോ രൂപയാണ് അപ്പോൾ ഇത് എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങുകയാണ് അഞ്ച് സാധനങ്ങളുണ്ട് ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങുകയാണ് അപ്പോൾ എത്രയാണ് നന്നായിട്ട് ആലോചിച്ച് വേണം ഉത്തരം പറയാൻ ഹലോ നമസ്കാരം നമസ്കാരം എന്താ പേര് സതീഷ് സതീഷ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയോ ആ പക്ഷേ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ഉത്തരം പറയാനായിട്ട് ഞാൻ ഒന്നും കൂടി ചോദ്യം പറയാം ആലോചിച്ച് ഉത്തരം പറയണം മാവിന് ഒരു രൂപ തെങ്ങിന് ഒരു രൂപ പ്ലാവിന് ഒരു രൂപ ആൽമരത്തിന് ഒരു രൂപ ആലിനൊരു രൂപ കഴുങ്ങിന് ഒരു രൂപ അഞ്ചെണ്ണം ഉണ്ടാവും അത് ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങണം എത്ര രൂപയാവും ആലോചിച്ച് ഉത്തരം പറ പേരെന്താ പറഞ്ഞ ഓരോന്നിനും ഓരോ രൂപ തന്നെയാണ് ഓരോ രൂപയാണ് എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങിയാ മതി ഓരോന്നും ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങിയാ മതി രണ്ടെണ്ണം വെച്ച് ആലോചിച്ച് ഉത്തരം പറ പേരെന്താ പറഞ്ഞേ സതീഷ് സതീഷ് ഞാൻ അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചു നോക്കാം ടി വിയിൽ തന്നെ കണ്ടിരുന്നു എന്താണ് ഉത്തരം എന്നുള്ളത് അടുത്ത ആൾ പറയും സതീഷ് പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കേട്ടായിരുന്നു കേട്ടോ സതീഷ് പത്ത് എന്ന് പറഞ്ഞത് ഇതിന് ഒരു പ്രത്യേകത ഉള്ളത് ഇതൊരു കുസൃതി ചോദ്യമാണ് കേട്ടോ ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹലോ നമസ്കാരം ഹലോ നമസ്കാരം എന്താണ് പേര് പ്രണവ് എന്നാ പേര് പ്രണവ് എവിടെയാണ് നാട്ടില് തൃശ്ശൂര് പക്ഷെങ്കിൽ ഒരു കണ്ണൂർ സ്റ്റൈൽ ഉണ്ടല്ലോ ആണോ പക്ഷേ തൃശ്ശൂർ എവിടെയാ
അത് ശരി കുന്നംകുളമാണ്. ഞാൻ വിചാരിച്ചു തൃപ്പൂണിത്തറയാണ്. കറക്റ്റ് ആയിട്ട് നമ്മുടെ എം എസ് തൃപ്പൂണിത്തറയുടെ പോലെ എന്താ പേര് എന്ന് പറഞ്ഞ പോലെയുള്ള ശബ്ദം. അപ്പൊ പിന്നെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടല്ല മോനെ, ഞാൻ ചോദ്യം ചോദിക്കാം. അല്ല എന്താ പേര് പറഞ്ഞ? സന്ദീപോ? പ്രണവ്? പ്രണവ് എന്ത് ചെയ്യാ? പഠിക്കുക. അപ്പൊ മോനെ ഒന്ന് വിളിച്ചത് തെറ്റില്ല. ഞാൻ വിചാരിച്ചല്ലോ വർക്ക് ചെയ്യുന്ന ആളെ കാണും മോനെ ഒന്ന് വിളിച്ചിട്ട്. മോനെ ഞാൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ ചോദ്യം ചോദിക്കാം. ഓക്കെ കേട്ടോ, കറക്റ്റ് ആയിട്ട് ആലോചിച്ച് ഉത്തരം പറയണം. മാവിന് മാവിന് 1 രൂപ, തെങ്ങിന് 1 രൂപ, പ്ലാവിന് 1 രൂപ, കമുങ്ങിന് 1 രൂപ, ആലിന് 1 രൂപ. 5 എണ്ണം ഉണ്ടാവും, 5 എണ്ണം. ഇതെല്ലാം ഈ 2 എണ്ണം വെച്ച് വാങ്ങണം. എത്ര രൂപയാവും? അല്ല തെറ്റാണ്, ഇനി പറയണ്ട, ഇനി എണ്ണം ഇല്ല. അടുത്ത ആളുടെ അടുത്ത് പോവാം. നന്നായിട്ട് ആലോചിച്ച് ഉത്തരം പറയണം. എല്ലായിടത്തും ഞാൻ പ്രത്യേകം പ്രത്യേകം പറയാണ്, നന്നായിട്ട് ആലോചിച്ചു വേണം ഉത്തരം പറയാൻ. ആലോചിച്ച് ഉത്തരം പറയാം. ഓക്കെ അടുത്ത ആളുടെ അടുത്ത് പോവാം. ഹലോ നമസ്കാരം. ഇത് ചെറിയൊരു ടെക്നിക്കാണെന്നേ, കണ്ടുപിടിക്കാൻ ഈസിയാ. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, എന്താ പേര്? മനോജ്. മനോജ് ഗിനോ? മനോജ് അല്ലേ? മനോജ് എവിടെയാ, നാട്ടിലെവിടെയാ? എവിടെ? തരൂരോ? തരൂരോ? തരൂര്? അയ്യോ കണ്ണൂരാണോ? കണ്ണൂർ എവിടെ? കണ്ണൂർ എവിടെ? ടിവിയിൽ ശ്രദ്ധിക്കണ്ട. കണ്ണൂര് മനസ്സിലായി. എന്റെ കണ്ണൂരി കൊണ്ട് പോവല്ലേ. എവിടെയാണെന്ന് പറഞ്ഞാ മതി സാർ. ആൻസർ പറ. പറ ടി വിയിൽ നോക്കണ്ട ചേട്ടാ. പറ പറ പറയൂ. അയ്യോ 8 രൂപ. റൈറ്റ് ആൻസർ ആണെങ്കിൽ എങ്ങനെയാവും? അത് എന്തുകൊണ്ട്? 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 എങ്ങനെ? എങ്ങനെ? ടി വിയിൽ നോക്കല്ലേ ചേട്ടാ, കറക്റ്റ് ആൻസർ ആണ്. അയ്യയ്യോ ശശി, പേര് ചേട്ടന്റെ പേരെന്താ? ശശി എന്ന് വല്ലതും ആണോ? അതോ എന്നെ ശശി ആക്കോ? ആലൊഴിച്ചു, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ചേട്ടാ ടി വിയിൽ ശ്രദ്ധിക്കല്ലേ പ്ലീസ്. ടി വിയിൽ നോക്കല്ലേ. ഫോൺ ഫോൺ ചേട്ടാ, ഫോൺ ഫോൺ. അത് മനസ്സിലായി. ടി വിയിൽ ശ്രദ്ധിക്കല്ലേ. എന്താണ് ബഹളം ഇവിടെ? ഒന്നും മനസ്സിലായില്ല ചേട്ടാ. ഇവിടുന്ന് ഇവരെന്നെ കളിയാക്കുന്നു. കണ്ണൂരുകാരനെ കണ്ടില്ലേ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഒന്ന് ഒന്ന് കേക്ക് കൃത്യമായിട്ട്. ടി വിയിൽ നോക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചോ. ഓക്കെ ഓക്കെ. അതായത്